സാമൂഹിക വ്യാപനം സംഭവിച്ച പുല്ലുവിളയിൽ കോവിഡ് പോസിറ്റീവ് റേറ്റ് 42.92% മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടും പരിശോധന വൈകിപ്പിക്കാതെ വർദ്ധിപ്പിക്കാതെ ആരോഗ്യവകുപ്പ് ഇന്നലെ നടന്ന 31 ടെസ്റ്റുകൾ മാത്രമാണ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ ശക്തമാക്കുകയാണ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട ഇടങ്ങളിൽ തുടങ്ങി സമൂഹ വ്യാപനം ഉണ്ടായ പ്രദേശത്തു വരെ കോവിഡ് പരിശോധന അതിവേഗം വർദ്ധിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്നാൽ സമൂഹ വ്യാപനം സംഭവിച്ച പുല്ലുവിള ഉൾപ്പെടുന്ന കരിങ്കുളം പഞ്ചായത്തിൽ നിന്നും ഉയരുന്ന പരാതികൾ ഇങ്ങനെ കരിങ്കുളം പഞ്ചായത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ വലിയൊരു അഭ്യർത്ഥനയുണ്ട് ദൈവം ചെയ്ത് ഇനിയും 30ഉം 40ഉം 50ഉം എന്ന നിലയിൽ ഞങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണെങ്കിലും 500 കുറയാതെ ടെസ്റ്റ് ദിവസവും നടത്തി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള രോഗികളെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലോട്ട് മാറ്റണമെന്ന് ഉറ്റവരെയും ഉടയവരെയും മഹാമാരി പിടികൂടിയതിന്റെ ഭയപ്പാടിൽ പകച്ചുപോയവരാണിവർ സമൂഹ വ്യാപനം സംഭവിക്കുന്നതുവരെ ഏതൊരു സാധാരണക്കാരനെയും പോലെ കോവിഡിന്റെ ഭീകരത തിരിച്ചറിയാതെ പോയവർ ഇന്ന് പിറന്ന നാടിനെ ഒന്നാകെ മരണത്തിലേക്ക് തള്ളിവിടരുതെന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള രോഗവ്യാപനം ഇല്ലാത്ത പലയിടങ്ങളിലും ദിനംപ്രതി ചെയ്യുന്ന ആന്റിജൻ പരിശോധനകൾ പുല്ലുവിളയിലേതിനേക്കാളും അധികമാണ് മതിയായ പരിശോധനകൾ നടക്കുന്നില്ലെന്നും എണ്ണം വർദ്ധിപ്പിക്കണമെന്നും സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ആവശ്യമുന്നയിക്കുന്നു തങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥനകൾ നിഷേധിക്കുന്ന അധികൃതർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുല്ലുവിളയിൽ കണ്ടുവരുന്ന പതിവ് കാഴ്ചകളാണിത് പരിശോധനകളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പുല്ലുവിളയെ കാത്തിരിക്കുന്നത് മഹാദുരന്തമാകുമെന്നതിൽ സംശയമില്ല മുൻദിനങ്ങളിൽ 100ഉം 150ഉം വീതം പ്രതിദിനം പരിശോധന നടന്ന പ്രദേശത്ത് സമൂഹ വ്യാപനത്തിന് ശേഷം പരിശോധനകളുടെ എണ്ണം കുറഞ്ഞത് എന്തുകൊണ്ടെന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം.